갈릴리폴리에. 그러면 우리 싹 큰일 날 뻔했다. 하이 guys, welcome to our channel. 아빠 이제 남몰래 ஷெல் அதாவது கக்க வரா போவேன் வீட்டில் നമ്മളാ കക്ക വരാൻ പോകുന്ന കടൽ വരെ ഏകദേശം ഒരു 3 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ റെസ്റ്റിംഗ് റൂമിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പൊ പുതിയ മലയാളം വാക്ക് പഠിച്ച് എന്റെ വീഡിയോ കണ്ടിട്ട് പഠിച്ചതാണ് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്ന് മറന്നു പോയിരിക്കാൻ വേണ്ടിട്ട് എപ്പോഴും അത് പറയലാ പണി. ഞാൻ സ്നേഹിക്കുന്നു. ഒരു പൂജ കപ്പലെയോ അങ്ങനെ അവസാനം കടലിൽ വന്നപ്പോഴത്തേക്ക് കാണാം ഇവിടെ ഭയങ്കര മഴ. മഴ കാരണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ മഴ ഒന്ന് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു നമ്മൾ. പക്ഷേ കുറയുന്ന ഒരു ലക്ഷണവും ഇല്ല കേട്ടോ. പിന്നെ മഴ കുറയാത്തത് കാരണം നമ്മൾ വിചാരിച്ചു എന്തായാലും മഴ കുറയുന്നത് വരെ പോയി എന്തെങ്കിലും കഴിച്ച് കളയാമെന്നും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ഈ കടലിന് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവിടെ ഈ പച്ച ഞണ്ടുണ്ടല്ലോ, പച്ച ഞണ്ടും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വാളമീനുണ്ടല്ലോ, അതായത് നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ ഈ മീനിന് വാള എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാളമീനിൻ്റെ ഒരു സൈസ് കറിയുണ്ട്. അപ്പം ഉപ്പു പറഞ്ഞു ഈ എന്താ പറയുക, ഈ പച്ച ഞണ്ട് സോയ സോസൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയത്, അത് ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് കളയാമെന്ന്. സത്യത്തിൽ നമ്മൾ മലയാളികൾ ഈ പച്ച മാംസത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തവരാണല്ലോ. നമ്മൾ റോ ആയിട്ടുള്ള സുഷി ആയാലും അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ കഴിക്കാറില്ലല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചു ഉപ്പ് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞത് കാരണം എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ശ്രദ്ധിച്ചത്. ഞാനും ഉപ്പായും ഇപ്പം എന്താ പറയുക ഭയങ്കര തടിയനും തടിച്ചയായി. അത് കാരണം ഉപ്പാക്ക് വലിയ വിഷമമുണ്ട്. ഉപ്പ പറയുന്ന ഡയറ്റൊക്കെ ചെയ്തിട്ട് കുടവയറൊക്കെ കുറച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. എത്രത്തോളം ഡയറ്റിങ് നടക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എന്താ നമ്മുടെ ഫുഡ് എത്തി. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്താൽ പച്ച ഞണ്ടിന് സോയ സോസൊക്കെ ഒഴിച്ച് അത് അതിന് സത്യത്തിൽ കൊറിയൻ ലാംഗ്വേജിൽ പറയുന്നത് കേജാങ് എന്നാണ്. കഞ്ചാങ് കേജാങ് കഞ്ചാങ് കേജാങ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വാളമീനുണ്ടല്ലോ, ഈ വാളമീനിന് പറയുന്ന പേരാണ് കൽച്ചി. കൽച്ചി. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത വാളമീൻ കറി അതായത് കൽച്ചി ചികയും അതേപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത പച്ച ഞണ്ടിൽ എന്താ സോയ സോസൊക്കെ ഇങ്ങനെ ഒഴിച്ച കേജാങ് കഞ്ചാങ് കേജാങ് സത്യത്തിൽ ഈ പച്ച ഞണ്ടിനെ തിന്നുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന് ഈ സോയ സോസ് ഒഴിച്ചതും പിന്നൊന്ന് ഒരു റെഡ് കളറിലിരിക്കുന്ന കൊറിയൻ റെഡ് പെപ്പർ പേസ്റ്റൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ പേര് യങ്ഞം കേജാങ് എന്നാണ്. യങ്ഞം കേജാങ്. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് കഞ്ചാങ് കേജാങ് കഞ്ചാങ് എന്ന് വെച്ചാൽ സോയ സോസാണ് കേട്ടോ കൊറിയൻ ലാംഗ്വേജിൽ. അപ്പോൾ ഈ സംഭവങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് വന്നത്. ദാ ഇവിടെ നോക്കൂ നമ്മുടെ കഞ്ചാങ് കേജാങ്. അതേപോലെ തന്നെ ഒരുപാട് സൈഡ് ഡിഷും ഉണ്ട് കേട്ടോ ഈ ഇതിൽ തന്നെ. അപ്പോൾ ഉപ്പ കാണിച്ചു തരുവാണ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ ഉപ്പ കാണിച്ചു തന്നു
ആദ്യം ആ ഞണ്ടിനെ എടുക്കുക. എന്നിട്ട് ഞണ്ടിൻ്റെ ആ തോടിനുള്ളിൽ ഇരിക്കുന്ന ആ സോയ സോസ് അതിലോട്ട് ചോറ് ഇട്ടിട്ട് ഒരു സ്പൂൺ ചോറിട്ടിട്ട് നന്നായിട്ട് ആ കൂടിനകത്ത് വെച്ച് തന്നെ ആ ഞണ്ടിൻ്റെ തോടിനകത്ത് വെച്ച് തന്നെ ആ ഇറച്ചിയും ആ സോയ സോസും ആ സംഭവങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. സംഭവം ഇത് കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റുള്ളതായിട്ടോ കേട്ടോ തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എന്താ, ആരും കൈ കഴുകാൻ വേണ്ടി മറക്കണ്ട. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊറോണ സീസണിൽ കൈ വൃത്തിയാക്കുക ആദ്യം. അപ്പോൾ ഒപ്പ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒന്ന് ചെയ്തു നോക്കാൻ പോവാണ്. ആ ഞണ്ടിൻ്റെ തോടിനുള്ളിലോട്ട് ചോറിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കുക. അങ്ങനെ സംഭവം ഞാൻ കഴിച്ചു നോക്കി. സത്യത്തിൽ ഭയങ്കര ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഒരു ആ പച്ച ഞണ്ടിൻ്റെ ടേസ്റ്റ് കാരണം എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നതാണ് പച്ച ഓയിസ്റ്റർ, അതായത് വേവിക്കാത്ത ഓയിസ്റ്ററിന് കൊറിയൻ ചില്ലി പേപ്പർ ആ പേസ്റ്റിൽ മുക്കിയതാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ, ഇത്രയും വൃത്തികെട്ട ടേസ്റ്റുള്ള ഒരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ കൊറിയയിൽ ആദ്യമായിട്ട് വരുന്നവർ ഈ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും കൊറിയൻ ഫുഡ് കഴിക്കത്തില്ല കേട്ടോ. അത്രയ്ക്ക് വൃത്തിയുള്ള ടേസ്റ്റ്. അതായത് ഒരു പച്ച മീനിൻ്റെതും അതേപോലെ തന്നെ കടലിൻ്റെ ഒരു, നമ്മൾ കടലിലൊക്കെ പോകുമ്പോൾ ഒരു കടലിൻ്റെ കാറ്റിനൊരു സ്മെല്ലല്ലേ, ആ സ്മെല്ലിൻ്റെ അതേ ടേസ്റ്റ്. ഒരു എന്താ പറയുക, ഒരു വൃത്തികെട്ട ടേസ്റ്റ്, വല്ലാത്തൊരു വൃത്തികെട്ട ടേസ്റ്റ്. രണ്ടാമത് നമുക്ക് ഒരിക്കലും തിന്നാൻ തോന്നാത്തൊരു സാധനമാണ്. ഉപ്പ അതേപോലെ തന്നെ, ഉപ്പ ഇവിടെ ഇങ്ങനെ എന്താ ഈ കഞ്ചാ കേജാൻ ഇതിൻ്റെ ഉള്ളിന്ന് ഞണ്ടിൻ്റെ ഉള്ളിന്ന് എന്താ പച്ച മാംസമൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് തിന്നുവാണ്. ഞാൻ ഒരു പ്രാവശ്യം തിന്ന് നോക്കിയതേ ഉള്ളൂ, അതിനുശേഷം ഞാൻ കഴിച്ചില്ല. കാരണം നമ്മുടെ മനസ്സിന് ഒരു സംതൃപ്തി ഇല്ലല്ലോ, അങ്ങനെ അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. അങ്ങനെ ഉപ്പായും ഉമ്മായും ആപ്പൂച്ചിയും എന്താ പറയുക, മത്സരം എന്ന രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഈ സംഭവമാണ് നമ്മുടെ വാളമീൻ കറി. വാളമീൻ കറി എന്നല്ല, ഒരു സൂപ്പ്. അപ്പം ഈ സംഭവത്തിൽ എന്തെന്ന് വെച്ചാൽ, വാളമീനും അതേപോലെ തന്നെ കൊറിയൻ പെപ്പർ പേസ്റ്റും അതേപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസും, അതായത് പലതരത്തിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ മീൻപുളി ഉണ്ടല്ലോ, അതുമായിട്ട് ചെറിയൊരു ഒരു ഒരു എന്താ സാമ്യമുണ്ട്. പക്ഷേ അത്രയ്ക്ക് വലിയ സാമ്യമല്ല, കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് വെജിറ്റബിൾസും മഷ്റൂമും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ടേക്ക് വന്നുകൊണ്ട് ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മൾ മലയാളികൾ, നമ്മൾ ഇന്ത്യക്കാർ എന്ത് സാധനമായാലും ടേസ്റ്റുള്ള സാധനം നമ്മുടെ കൈ കൊണ്ട് കഴിച്ചാലാണ് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ കമ്പും കോലും ഒക്കെ കളഞ്ഞിട്ട് കൈ കൊണ്ട് കഴിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ കൈകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ആലോചിച്ചു. സത്യം പറഞ്ഞാൽ നമ്മുടെ ചോറിങ്ങനെ ഉരുട്ടി കഴിക്കുന്ന അതിൻ്റെ ടേസ്റ്റ് വേറെ എന്തുകൊണ്ട് നമ്മൾ സ്പൂൺ കൊണ്ടോ ഈ കമ്പ് കൊണ്ടോ ഒക്കെ കഴിച്ചാൽ ആ ടേസ്റ്റ് വരത്തില്ല. എപ്പോഴും നമ്മുടെ കൈകൊണ്ട് കഴിക്കുന്നതാണ് ബെസ്റ്റ്.
저 근데 이거 안 익었어. 이거 안 익었어. 오빠 이거 해봐. 이거 익었을 수 있어. 익었어? 괜찮아? 이거는 뭔지 알아요, 오빠? 이거는 코리안 푸드인데 인도 스타일로 먹는 거야. 맛있어요? 맛있어. 간절죠. അങ്ങനെ പച്ച ഞണ്ടും അതും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മഴ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കടലിൽ വന്ന്. പക്ഷേ സംഭവം എന്തെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കാറ്റടിക്കുക കേട്ടോ. കാറ്റടിക്കുകയല്ല, ഭയങ്കരമായിട്ട് കാറ്റ് വീശുകയാണ്. അപ്പോൾ വീണ്ടും മഴ വരാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്, പക്ഷെ അറിയത്തില്ല. ഭയങ്കര കാറ്റാട്ടോ, ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാറ്റത്ത് പറന്നു പോകും ആ ഒരു രീതിയിലുള്ള കാറ്റാണ്. അതേപോലെ തന്നെ ഈ കക്കയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കക്ക എങ്ങനെ പിടിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നത് ഞാനിപ്പോൾ കാറ്റത്ത് പറന്നു പോകുമെന്നാണ്. അത്രയ്ക്ക് വലിയ കാറ്റാണ് കേട്ടോ. ആരും പേടിക്കണ്ട കേട്ടോ, ഞാൻ കാറ്റത്തൊന്നും പറന്നു പോകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? കാരണം ഞാനൊരു തടിച്ചയായതുകൊണ്ട്. അപ്പോൾ ഒപ്പായൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടെടുത്തിട്ട് ഒരു കക്ക പോലും കിട്ടിയില്ല. നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.